ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നടിഞ്ഞ കാലം നിങ്ങൾ ഓർക്കുന്നില്ലേ? രാഷ്ട്രീയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ കാലം. ഇപ്പോൾ എന്താണ് ശ്രീലങ്കയിലെ അവസ്ഥയെന്നറിയോ? സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്നും ആ രാജ്യം ഇന്ന് പതുക്കെ കരകയറി വരികയാണ്. പക്ഷേ ആ കരകയറൽ ഒരു പടുകുഴിയിലേക്കാണോ എന്ന സംശയം ജനിപ്പിക്കും വിധമാണ് കാര്യങ്ങൾ. കാരണം ശ്രീലങ്ക വീണ്ടും അവരെ തകർച്ചയിലേക്ക് തള്ളിവിട്ട് ചൈനയുമായി ചേരുകയാണ്. ചൈനീസ് ലോണുകൾ സ്വീകരിക്കുകയാണ്. ഏറ്റവും ഒടുവിലെ സംഭവം ചൈനയ്ക്ക് കുരങ്ങന്മാരെ നൽകാനുള്ള ശ്രീലങ്കൻ തീരുമാനമാണ്. അതും 10,000 കുരങ്ങന്മാരെ. ചൈനയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ശ്രീലങ്കയുടെ നടപടി. എന്തിനാണ് ശ്രീലങ്ക ചൈനയ്ക്ക് കുരങ്ങുകളെ നൽകുന്നത്? നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഈ അടുത്തിടെയാണ് ലോകത്തെ തന്നെ ഏറ്റവും വിചിത്രമായ ഒരു റിക്വസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവം അരങ്ങേറിയത്. ചൈന ശ്രീലങ്കയോട് കുരങ്ങുകളെ വേണം എന്നൊരാവശ്യം അറിയുകയുണ്ടായി. 10,000 കുരങ്ങുകളെ വേണമെന്നാണ് ചൈനയുടെ ആവശ്യം. ചൈനയിലെ 1,000 മൃഗശാലകളിലേക്കായി ഇവയെ പാർപ്പിക്കാനാണ് തീരുമാനം. ഉടൻ തന്നെ 10,000 കുരങ്ങുകൾ ശ്രീലങ്കയിൽ നിന്ന് ചൈനയിലേക്ക് എത്തുകയും ചെയ്യും. ഈ നീക്കമാവട്ടെ മുൻ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയും. കാരണം ജീവനുള്ള മൃഗങ്ങളെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പാടില്ല എന്നൊരു നിയമം ശ്രീലങ്കയിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ശ്രീലങ്ക എന്തുകൊണ്ടാവും ചൈനയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്നത്? ഉത്തരം, പണത്തിന് വേണ്ടി. പക്ഷേ കുരങ്ങുകൾക്ക് നൽകുന്ന തുക എത്രയാണ് എന്ന് ഇരു രാജ്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദി ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ഡീൽ ആർ നോട്ട് ബീയിങ് ഡിസ്ക്ലോസ്ഡ്. ഇവയെ നമുക്ക് കുരങ്ങുകൾക്കുള്ള പ്രതിഫലം എന്ന് പറയാനാവില്ല. സാമ്പത്തിക മാന്ദ്യത്തിൽ നട്ടം തിരിയുന്ന രാജ്യത്തിന് കരകയറാനുള്ള കൈത്താങ്ങ് എന്നുകൂടി വിലയിരുത്താം. എന്നും ചൈനയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. അവരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട രാജ്യവുമായി അവർ കൈകോർക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഓർക്കേണ്ടത് കുരങ്ങുകളുടെ അതിപ്രസരമുള്ളൊരു രാജ്യമാണ് ശ്രീലങ്ക എന്നുള്ളതാണ്. 3 മില്യൺ കുരങ്ങുകളാണ് ശ്രീലങ്കയിലെ എല്ലായിടത്തുമായി വിഹരിച്ച് നടക്കുന്നത്. ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും ഈ കുരങ്ങുകൾ. കർഷകർക്ക് ഇവ സമ്മാനിക്കുന്നതാവട്ടെ കണ്ണുനീരുമാണ്. ശ്രീലങ്കാസ് മങ്കി സിറ്റുവേഷൻ ഈസ് സോ സീരിയസ്. പലരും ശല്യം സഹിക്ക വയ്യാതെ ശ്രീലങ്കയിൽ കുരങ്ങുകളെ കൊന്നൊടുക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശല്യക്കാരായ കുരങ്ങുകളെ കൊല്ലാൻ സർക്കാർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. സംരക്ഷിത വന്യജീവികളുടെ ലിസ്റ്റിൽ നിന്നും കൊളംബോ കുരങ്ങുകളെ നീക്കം ചെയ്തിട്ടുമുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ലങ്കൻ കുരങ്ങുകളെ അപകടകാരികളായ സ്പീഷീസിൻ്റെ ലിസ്റ്റിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള മങ്കികളെയാണ് മൃഗശാലയിലേക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചൈന ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുപോകുന്നത്. ചോദ്യം ഇതാണ്, ലങ്കൻ മങ്കികൾ പോകുന്നത് ചൈനീസ് സൂയിലേക്കോ അതോ അവരുടെ പ്ലേറ്റുകളിലേക്കോ? ചൈനീസ് മെനുവിൽ ഏറ്റവും എക്സ്പെൻസീവ് ഡിഷ് ഏതെന്നറിയോ? മങ്കി മീറ്റാണ്. കുരങ്ങിറച്ചി ആയുർവേദ ഗുണങ്ങൾ ഏറെയുള്ള ഒരു ഡിഷായിട്ടാണ് ചൈനക്കാരുടെ വ്യാഖ്യാനം. ചൈനയിലെ കോടീശ്വരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടവയാണ് മങ്കി ബ്രെയിൻ ഡിഷുകൾ. കാരണം അത് അത്രത്തോളം എക്സ്പെൻസീവാണ്. ചൈനയിൽ മങ്കികൾ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവിഭാഗമാണ്. ശ്രീലങ്കയിലാവട്ടെ ജീവൻ അപകടകാരികളായ ജന്തുവും. അങ്ങനെയെങ്കിൽ ചൈനയിലെത്തുന്ന കുരങ്ങുകൾ മൃഗശാലയിൽ സുരക്ഷിതരായിരിക്കുമോ അതോ പ്ലേറ്റുകളിൽ നിരക്കുമോ?